ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാ ദിവസവും വീടിൻ്റെ അകത്തിരുന്നിട്ടല്ലേ പരിപാടികളൊക്കെ അവതരിപ്പിക്കാറ്. അപ്പോൾ ഇന്നൊരു ചെറിയ മാറ്റം, ഇന്ന് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ പുതിയതായിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യനാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇന്നലെ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ദോശ കഴിച്ചിട്ടൊക്കെ ഫോട്ടോ അയച്ചു തന്നു, നല്ലതാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ ഇവിടെ സമയം 3:30 ആയി. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ മസാല ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ അന്വേഷിച്ചു കേട്ടോ. ബ്രഹ്മണിലാണ് ഞങ്ങളിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരവണ ഭവനമൊന്നുമില്ല. നമ്മളിതുപോലെ വേറെ സിറ്റിയിലൊക്കെ പോകുമ്പോൾ അവിടെ ശരവണ ഭവനമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറും. ഇവിടെ ഇല്ല, ഞങ്ങളിരിക്കുന്ന സിറ്റിയിലില്ല. അപ്പോൾ സൗത്ത് ഇന്ത്യനാണെന്ന് കേട്ടപ്പോൾ ഇവിടെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി കഴിച്ചപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് സൗത്ത് ഇന്ത്യനാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വേഗം ചാടി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. മസാല ദോശ ലക്ഷ്യമിട്ടിട്ടാണ്. ആ അപ്പോൾ നമ്മുടെ ട്രാം വരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ മസാല ദോശ തേടിയുള്ള നമ്മുടെ യാത്രയാണ് ഇന്ന്. ഓ അവന് ഈ റോസ്റ്റ് ഇപ്പം തന്നെ അവൻ ബുക്ക് ചെയ്തു. എന്താ വാ കുട്ടുമാവാ കുട്ടു. അപ്പം നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഒരു 2-3 മിനിറ്റിൽ ട്രെയിൻ വരും. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, മാൻദോർഫ് എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ട്രെയിനുകളുടെ ഒരു പ്രത്യേകത, കറക്റ്റ് സമയത്തിനൊന്നും വരില്ല എന്നുള്ളതാണ്. അത് കാരണം ചിലപ്പോൾ 2 മിനിറ്റിൻ്റെ ട്രെയിൻ എത്താൻ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ആവും. പക്ഷെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം, ചിലപ്പോൾ ക്യാൻസൽ ആവും. ഞാനത് കാരണമാണ് ഞാൻ ഇവിടെ നിന്നാണ് ആദ്യം ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറിയോണ്ടിരുന്നത്. പിന്നെ അത് ചില സമയത്ത് ക്യാൻസൽ ആവും. അപ്പം ഞാൻ പതുക്കെ മാറിയിട്ട് ബസ്സിൽ വന്നു തുടങ്ങി. അപ്പോൾ നമ്മളങ്ങനെ സ്ഥലത്തെത്തി. സ്ഥലത്തിൻ്റെ പേര് വാലയെന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ റെസ്റ്റോറൻ്റ് ഉണ്ട് ചേച്ചി പോയോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ സ്ഥലം എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വാലയാണ്. കേട്ടപ്പോൾ അത് ഞങ്ങൾ ഇറങ്ങി വന്നതിൻ്റെ കാരണം, ഈ വാല എന്ന് പറയുന്ന സ്ഥലത്തിൽ ഞങ്ങൾക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. കാരണം ഉണ്ടല്ലോ, ഞങ്ങളിവിടെ ആദ്യം 2016 വന്ന സമയത്ത് നമ്മളിവിടെയാണ് നമ്മൾ താമസിച്ചത് ഒരു 4 വർഷം. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ അടുത്തായിട്ടാണ് ഇത് ഉള്ളത്. അപ്പം ഞാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന്, അകത്തുനിന്നും കയറി കാണിച്ചു തരാൻ പറ്റില്ലല്ലോ വീട്, പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീട് ഏതാന്നുള്ളത്. റോഡ് സൈഡിൽ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ഈ വാലയിൽ തന്നെ വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് ബാദ്ഷാണ്. അത് ഭയങ്കര ഫേമസ് ആട്ടോ. ഞങ്ങളപ്പോൾ ഇവിടെ ഉള്ള സമയത്ത് അവിടെ നിന്നാണ് ബിരിയാണി വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളിവിടെ ഇല്ലല്ലോ, വേറെ സ്ഥലത്ത് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടിരിക്കണം. അപ്പം എന്തായാലും ഇവിടെയാന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് ദൂരമുണ്ട് ഇപ്പോൾ. പിന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ചേട്ടൻ തമിഴാണ്. അപ്പോൾ ചേട്ടൻ്റെ അവിടെ തമിഴ്നാട്ടിലൊക്കെ അറിയാമല്ലോ, അവിടെ കാലത്തും വൈകുന്നേരം മിക്കതും ദോശ തന്നെയായിരിക്കും, ദോശയോ ഇഡലിയായിരിക്കും കാലത്ത്. അപ്പോൾ ഇവിടെ ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 നേരം 365 ദിവസം ദോശ കൊടുക്കുകയാണെങ്കിൽ ചേട്ടൻ ഇഷ്ടമാണ്. നമ്മുടെ കാര്യം അങ്ങനെയല്ല, നമുക്ക് വെറൈറ്റി ഉണ്ടല്ലോ കേരളത്തിൽ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇതുപോലെ ദോശ ചേട്ടൻ ഇഷ്ടമായ കാരണം നമ്മൾ ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ കയറുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ കയറും. പക്ഷെ ദോശയൊക്കെ ചില സമയത്ത് മാത്രമേ ടേസ്റ്റ് ആവാറില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടാ. ഈ ബസ് സ്റ്റോപ്പിലാണ്, ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര് ഓഗസ്റ്റ്സ്ട്രാസെ. ഈ സിഗ്നൽ ഉണ്ടല്ലോ, ഈ സിഗ്നലിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട്. ആ വാ വാ വാ, ഈ സൈഡിലാണ് നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉള്ളത്. Thank you.
അപ്പം നമ്മൾ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടാ. ഇതിൻ്റെ പേര് റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താ? ബോളിഫുഡ്. ബോളിഫുഡ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ മേനു. അപ്പോൾ നമ്മൾ ആ അങ്കിളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കാൻ പെർമിഷനൊക്കെ ചോദിച്ചു ആളെടുത്തോളം പറഞ്ഞു കേട്ടോ. അപ്പോൾ ആളിനെ കാണിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിരിക്കണം. ഞങ്ങളിവിടെ മെനു നോക്കിക്കൊണ്ടിരിക്കും. ഫുട്ടൂസ് സെലക്ട് ചെയ്തു. മാംഗോ ലസ്സി, പിന്നെ ഗീ റോസ്റ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ അറിയാലോ. ആ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ, അത് ഫോക്കസ് ഔട്ടായിപ്പോയി. ഞാനപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി ചെക്ക് ചെയ്യാം. അതിൽ മെനുവും എത്രയാണ് റേറ്റ് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്കിളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ തമിഴ്, ചേട്ടൻ തമിഴാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇവിടുന്ന, പിന്നെ ഇവിടെ ഇവിടെ താമസിക്കുന്നത്, പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നല്ല അങ്കിളായിരുന്നു. അവിടെയുള്ള എല്ലാവരും നല്ല സംസാരിക്കാനൊക്കെ നല്ല ചേട്ടന്മാരായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞും പിടിച്ചും വന്നപ്പോൾ ഞങ്ങൾ ഇപ്പിരിക്കുന്ന വീടിൻ്റെ അടുത്ത സ്റ്റോപ്പിലാണ് അങ്കിളിരിക്കുന്നത്. അപ്പോൾ പിന്നെ വിശേഷങ്ങളൊക്കെ കുറച്ചും കൂടി കൂടുതൽ അങ്ങനെ പറഞ്ഞവിടെ ഇരുന്നു. നീന്തിയും കാണിക്കൂട്ടോ ഞാൻ, കാരണം തമിഴ് വട കുട്ടൂസിന്റെ ദോശ വന്നോ? ആ മസാല ദോശ. നീ ഇത് കഴിക്കാൻ പുളിക്കും വരും. എന്റെ രസവട എടുക്ക്, രസവട എടുക്ക്. ആ സാമ്പാർ വട, രസവട. എനിക്ക് കറക്റ്റ് ടേസ്റ്റ് അറിയില്ല കേട്ടോ. അപ്പൊ നമ്മുടെ സാമ്പാർ വട വന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളി, നല്ലവർക്ക് കേട്ടോ, നല്ലവർക്കണ്ട. സൂപ്പർ. നീ കഴിച്ചു നോക്കിയ ആമാ, ഇവനൊക്കെ തുറുമ്പ പിടിക്കും. നീ കഴിക്കി, ഞാൻ തിൻ്റെ ഇത് എടുക്കട്ടെ. ഇനി നമുക്കടക്കം വരാം. ആ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളി. സാമ്പാർ നീ കഴിച്ചു നോക്കടാ. സൂപ്പറല്ലേ? അടിപൊളി ട്ടാ. ബ്രഹ്മണ്ടുള്ള ആൾക്കാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വന്ന് ട്രൈ ചെയ്തോളോ. അടിപൊളി ടേസ്റ്റ് ആട്ടാ. മസാല ദോശ കാണിച്ചുതരാം അടുത്തത്. നമ്മുടെ മസാല ദോശ വന്നു. കുട്ടൂസിൻ്റെ ലസ്സി എങ്ങനെയുണ്ട് കുട്ടു? നല്ലതാണോ? ഞാൻ കഴിച്ചു നോക്കട്ടെ ലസ്സി. നമുക്ക് ലസ്സി ട്രൈ ചെയ്ത് നോക്കട്ടാ. നല്ല വലിയ ഗ്ലാസ്സിലാണ് തരണം. ചെറിയ ഗ്ലാസ്സിലാണ്, നല്ല വലിയ ഗ്ലാസ്സിലാണ് കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ ഷെയ്ക്കൊക്കെ കുടിക്കില്ലേ, അതുപോലെ വലിയ ഗ്ലാസ്സിൽ. കുറച്ചും കൂടി കാണാം. കുറച്ച് അടുത്തത്. ആ എനിക്ക് കുറച്ച് വേണം. അടാ എനിക്കൊരു പകുതി വെക്ക്. ചേട്ടൻ സൈഡിലിരുന്ന് കഴിക്കാം മിണ്ടാണ്ട്. അപ്പം നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നത്, അനികേത്. അനികേതിന് വലിയൊരു ടാങ്ക്സ്. അനികേത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു ടാങ്ക്സ് കേട്ടാ. ഞങ്ങൾ നീ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ എത്തി. ദോശ കഴിക്കാൻ പോയി ഞങ്ങളപ്പോ. നമുക്ക് ദോശ ട്രൈ ചെയ്യാം. കുറച്ച് മസാല ദോശ എടുക്കുക. നമ്മുടെ സാമ്പാറിൽ മുക്കുക, തേങ്ങാ ചട്നിയിൽ മുക്കുക, മല്ലി ചട്നിയിൽ മുക്കുക. എന്നിട്ട് ഇത് ഇവിടെ ഒരു മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് കേട്ടോ.
ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ. ഇപ്പോൾ ബ്രഹ്മണിലുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് എന്തായാലും നോക്കിക്കോളാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. സ്പോൺസർ വീഡിയോ നല്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞല്ലേ, പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് കഴിച്ച് നോക്കിയതാണ്. നല്ല ചേട്ടന്മാരാണ് അവിടെ ഉള്ളത്. നിങ്ങൾക്ക് തമിഴിൽ സംസാരിക്കാം, അവർക്ക് മനസ്സിലാവും. നീ എനിക്ക് ഇത്ര തരുവോടോ, ഇത്ര ആകുമ്പോൾ എന്തായാലും ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. നമുക്ക് ചേട്ടൻ ഈ ദോശയുടെയും സാമ്പാറിൻ്റെയും നാട്ടിൽ നിന്ന് വരണ ഒരാളല്ലേ, നമുക്ക് ചേട്ടനോട് ചോദിച്ചില്ലെങ്കിൽ മോശമല്ലേ, ചേ ചോദിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ മോശമല്ലേ. ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു ദോശയും അടിപൊളി. നമ്മളിവിടെ ഹാംബർഗിലേക്ക് വരെ ദോശ കഴിക്കാൻ വേണ്ടി, മസാല ദോശ ഒക്കെ കഴിക്കാൻ, നല്ലത് കഴിക്കാൻ വേണ്ടിയിട്ട് ശരവണ ഭവൻ അവിടെ ഉണ്ടല്ലോ, ഹാംബർഗിലേക്ക് വരെ നമ്മൾ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇവിടെ ദോശയ്ക്ക് അടി, ദോശയ്ക്കടി, ലസ്സിക്കടി. ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ തന്നെ താഴെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. നമ്മളങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കോഫി പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ അങ്കിൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു കിച്ചണും അതുപോലെ ഉള്ളിൽ പാർട്ടി ഹാളൊക്കെ ഉണ്ട്, അപ്പം നിങ്ങളത് വീഡിയോ എടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പം നമുക്കത് കാണാം കേട്ടോ. പിന്നെ ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലും നമുക്ക് ഇവിടെ ബാർ ഏരിയ ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഉള്ളിൽ വലിയ വിശാലമായിട്ടുള്ള പാർട്ടി ഹാളുണ്ട്, പാർട്ടി ഡി ജെ അങ്ങനത്തെയൊക്കെ നമുക്ക് നടത്താം. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 70-80 ആൾക്കൊക്കെ സുഖമായിട്ടിരിക്കാൻ പറ്റും. അതുപോലെ ഫുഡും അവർ കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരാം. ഇബ്രഹ്മണിലിരിക്കുന്നവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോളിഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറഞ്ഞോളാം കേട്ടോ. ബൈ, പുതിയൊരു വീഡിയോയിൽ കാണാം. ഓ, കുറേ കാലത്തിന് ശേഷം നമ്മൾ ആദ്യം ഇരുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. എത്തി കുട്ടൂസ് ദേ നടന്നായിരുന്ന വഴികളാണ് ഇതെല്ലാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു കുട്ടൂസ് പണ്ട് നടന്നിരുന്നത്. നമ്മൾ മാറിപ്പോയത് നന്നായിടാ, ഇല്ലെങ്കിൽ ആഴ്ചയിൽ അവിടെ പോയിട്ട് പൈസ പൊട്ടിച്ച. ആ, എത്തി, നമ്മുടെ വീടെത്തി. ഈ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിച്ചാർന്ന ഇവിടെ നിന്ന് ഏറ്റവും മേലെ. ആ ചേട്ടൻ നിൽക്കണാണ്ട്, അവരെന്തേലും വിചാരിക്കും. ആടാ, ഈ ബിൽഡിങ്ങിലെ ഏറ്റവും മേലെ ആട്ടാ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നാർന്ന്. ആ കൂട്ടു, ഒന്ന് രണ്ട് മൂന്ന്, അവിടെ ആയിരുന്നു കൂട്ടു നമ്മൾ താമസിച്ചേർന്നേ. കണ്ടോ, അവിടെയാ നമ്മൾ താമസിച്ചേർന്നേ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം നമുക്ക്. വാ, ഉള്ളിയെ പോയിട്ട് ഇങ്ങോട്ട് വരാം. വാ, ദൈവം കണ്ടാ ഞാൻ വീണ്ടും ഇവിടെ. എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. Thank you.
നിനക്ക് എങ്ങനെയാ ഓർമ്മ ഉണ്ടാവുക? എനിക്കല്ലേ ഓർമ്മ ഉണ്ടാവുക. ഒരു മാറ്റമില്ല അല്ലേ, പണ്ടത്തെ അതേപോലെ തന്നെ.